ഗസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിശക്തമായി തുടരവെ 100 ട്രക്കുകൾ കൊള്ളയടിച്ചു എന്ന വാർത്ത വരുന്നു. പ്രത്യേകിച്ച് ഗസയ്ക്കുള്ളിൽ വലിയ പട്ടിണിയാണ്. 10,000 ജനങ്ങൾ ഭക്ഷണം കിട്ടാതെ, പ്രത്യേകിച്ച് വടക്കൻ ഗസയിൽ പട്ടിണിയിലാണ്. പട്ടിണി മരണം നടക്കുന്നു. അതിനിടയിലാണ് വടക്കൻ ഗസയിലും അത് തെക്കൻ ഗസയിലേക്കും വരുന്ന ട്രക്കുകൾ, ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭക്ഷണ സാധനങ്ങൾ വലിയ തോതിൽ കൊള്ളയടിക്കുന്നു എന്ന വാർത്ത വരുന്നത്. അത് കൊള്ളയടിക്കുന്നതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള, പശ്ചാത്തലമുള്ള സായുധ സംഘങ്ങളാണ് എന്ന് വ്യക്തമാകുന്നു. അവർക്ക് പ്രത്യേകിച്ച് IS പോലുള്ള സംഘടനകൾ പോലും അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിക്കുന്നത് ഈ കൊണ്ടുവരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന ഭക്ഷ്യവസ്തുക്കൾ സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അത് സാധനത്തെ എത്തിക്കാനായിട്ട് സഹായിക്കേണ്ട ഇസ്രായേലിൻ്റെ സൈന്യം തന്നെ ഈ ആംഡായിട്ട് വരുന്ന സായുധ സംഘങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണം വന്നിരിക്കുന്നു. ആരോപണം ഉയർത്തിയിരിക്കുന്നത് ഗസയിലോ അല്ലെങ്കിൽ പാലസ്തീനികളോ ഒന്നുമല്ല, ഇസ്രായേലി പത്രം തന്നെയാണ്. ഹാരറ്റ്സ് എന്ന ഇസ്രായേലി പത്രം തന്നെ ഈ ആരോപണവുമായിട്ട് തെളിവുകൾ സഹിതം രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രായേലി സൈന്യം അറിഞ്ഞോ അറിയാതെയോ അവർ ഈ ഇങ്ങനെയുള്ള ഈ കൊള്ളയടിക്കുന്ന തരത്തിൽ വലിയ ട്രക്കുകളൊക്കെ തടഞ്ഞു നിർത്തി ഈ ഇതിലെ ഭക്ഷണ വസ്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1,000 ആൾക്കാർ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ സെൻറ്ററിൽ ഇരച്ചു കയറുകയും, പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതെല്ലാം കടന്നു വരുമ്പോൾ ഈജിപ്തിൽ നിന്ന് റഫ വഴി ഇത് കടന്നു വരുമ്പോൾ അബുസേലം എന്ന ക്രോസിൽ വെച്ച് തന്നെ ലൂട്ടേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ കൊള്ളക്കാരായിട്ടുള്ള ആൾക്കാർ തോക്ക് ചൂണ്ടി ഈ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി ഈ ഭക്ഷ്യവസ്തുക്കൾ മുഴുവൻ കവർന്നെടുക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. 100 ട്രക്കുകളിൽ ഇതുപോലെ കൊള്ള നടത്തിയ 20 പേരെ അവിടുത്തെ പാലസ്തീൻ്റെ സെക്യൂരിറ്റി സുരക്ഷാ സേന വെടിവെച്ച് കൊന്നു. പക്ഷേ പാലസ്തീൻ സുരക്ഷാ സേന ഇവരെ ആക്രമിക്കുന്നതിന് ഇസ്രായേൽ സൈന്യം അനുവദിക്കുന്നില്ല എന്ന ആരോപണം കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലി സൈന്യത്തിന് ഈ തരത്തിൽ ഇതിന് ബന്ധമുണ്ട് എന്ന് പറയുന്നത്. ഇസ്രായേലി സൈന്യത്തിൻ്റെ വിശദീകരണം, പലതവണ ഇങ്ങനെ കൊള്ളയടിക്കുന്ന സംഘങ്ങൾക്കെതിരെ ഇസ്രായേലി സൈന്യം വെടിവെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ എയ്ഡ് കൊണ്ടുവരുന്ന ജീവകാരുണ്യ പ്രവർത്തകർക്ക് കൂടി വെടിയേൽക്കുന്നു, അല്ലെങ്കിൽ പരസ്പരമുള്ള വെടിവെപ്പിൽ അവർ ഉണ്ടടാവുന്നു. ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമാകുന്നു. അതുകൊണ്ട് ചേരിചേരാ നയം പോലെ ഇതിലൊന്നും ഇടപെടണ്ട എന്ന് കരുതി അവർ മാറി നിൽക്കുകയാണ് എന്നാണ് ഇസ്രായേലി സൈന്യം പറയുന്നത്. പക്ഷേ ഇസ്രായേലി സൈന്യം ഒരു തരത്തിൽ മൗനാനുവാദം നൽകുന്നത് കൊണ്ടാണ് അവിടെ സായുധ സംഘങ്ങൾ, ഒന്നാമത് അരാജകത്വമാണ്, അവിടെ ഭരണമില്ല. ഗസയിൽ മുഴുവൻ ഇസ്രായേലി ഈ സൈന്യത്തിൻ്റെ തേർവാഴ്ചയാണ്. അപ്പോൾ ഇസ്രായേലി സൈന്യത്തിന് തേർവാഴ്ച ഉള്ളതുകൊണ്ട് മറ്റ് സിസ്റ്റം, പാലസ്തീൻ പോലീസോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സിനൊന്നും വലിയ സേയില്ല. ഹമാസിൻ്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഹമാസിൻ്റെ ആൾക്കാരെ ഇസ്രായേലി സൈന്യം പിടിക്കും. സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള 100,000 ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാതെ അവസ്ഥ വന്നിരിക്കുന്നു. ഇതൊരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമായി ഉയർന്നു വരികയാണ്. ഐക്യരാഷ്ട്രസഭ തന്നെ ചൂണ്ടിക്കാണിച്ചു പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്, യൂസിങ് ഫാമിൻ ആസ് എ വെപ്പൺ. ഒരു എന്താ പറയുക, ഭക്ഷ്യക്ഷാമം അല്ലെങ്കിൽ പട്ടിണി ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ആ തരത്തിലുള്ള ഒരു വലിയ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലി മന്ത്രിസഭ ചേർന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു അമേരിക്കൻ കമ്പനിയെ തന്നെ ഒരു നിരീക്ഷകരായിട്ട് നിയോഗിക്കാം ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ജീവകാരുണ്യത്തിൻ്റെ ഭാഗമായി ഒരുപാട് രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന ഈ ഭക്ഷ്യവസ്തുക്കൾ പാവപ്പെട്ട മനുഷ്യരിലേക്ക് എത്തുന്നില്ല. ഗസയിൽ അതുപോലെ പട്ടിണിയും പരിവട്ടവുമായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാന സംഭവം. ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള രോഷവും സങ്കടവും എതിർപ്പും പ്രതിഷേധമൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ ഇതിൽ മാറ്റമില്ല. സൈന്യം, ഇസ്രായേൽ സൈന്യം ഇപ്പോഴും ഇതിനൊന്നും അനുവദിക്കുന്നില്ല. ആരോപണം സൈന്യത്തിനെതിരെ തന്നെ ഉയർന്നിരിക്കുന്നു. അതിനിടയിൽ വടക്കൻ ഗസയിലെ കമൽ അദ്വാൻ എന്ന ആശുപത്രിക്ക് നേരെ ഈ മണിക്കൂറുകളിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വലിയ ബോംബിംഗ് നടന്നിരിക്കുന്നു. 3 കൊല്ലപ്പെട്ടിട്ടുണ്ട്, കൂടുതൽ ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിതീവ്ര പരിചരണ വിഭാഗം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് തകർന്നിരിക്കുന്നു. ആശുപത്രി തന്നെ തകർന്നിരിക്കുന്നു. ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുവരാൻ കഴിയുന്നില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള കുട്ടികളും അപ്പോൾ തന്നെ വയസ്സായ ആൾക്കാരാണ് ആശുപത്രിയിലുള്ളത്. അവർക്കൊന്നും ചികിത്സ നൽകാൻ കഴിയുന്നില്ല. ഡോക്ടർമാർ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഈ കമൽ അദ്വാൻ ഹോസ്പിറ്റലിന് നേരെ
അതിന് വലിയ ആക്രമണം നടന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. ഒപ്പം തന്നെ ലെബനനിലും ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നുണ്ട്. ലെബനനിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബെയ്റൂട്ടിൽ ആക്രമണം നടക്കുന്നുണ്ട്. തെക്കൻ ലെബനനിൽ ആക്രമണം നടക്കുന്നുണ്ട്. അതിനിടയിൽ റോക്കറ്റ് വന്ന് വീണ്, അത് ഹെസ്ബുള്ളയ്ക്കെതിരെയും ആരോപണമുണ്ട്. അവിടുത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള സമാധാന സേന, അതിലെ 4 ഖാനയിൽ നിന്നുള്ള സമാധാന സേനാംഗങ്ങൾക്ക് പരിക്കേറ്റു, ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്ത ലെബനനിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഇസ്രായേൽ ലെബനൻ അല്ലെങ്കിൽ ഹെസ്ബുള്ള യുദ്ധവും കൂടുതൽ രൂക്ഷമാകുന്നതിൻ്റെ വാർത്തകളാണ് വരുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ ഖത്തറും ഈജിപ്തും ഒക്കെ പങ്കാളികളാണ്. പക്ഷേ ഇപ്പോഴും ഇസ്രായേലും ഹമാസും ഹെസ്ബുള്ളയൊന്നും വഴങ്ങിയിട്ടില്ല. ട്രംപ് ഇടപെടണമെന്ന് ഹമാസും ഹെസ്ബുള്ളയും ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ തീവ്രമായിട്ടുള്ള നിലപാടിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. അവർ പറയുന്നത് ഇസ്രായേലിന് നേരെ വലിയ ആക്രമണം നടക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ടെല്ലവീവിൽ ഒരു ബോംബ്, ഒരു മിസൈൽ വന്ന് പതിച്ചത്. അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. 2 തവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിക്ക് നേരെ ആക്രമണമുണ്ടായി. 2-ാമത്തെ ആക്രമണം വീടിന് തൊട്ടുമുമ്പുള്ള പൂന്തോട്ടത്തിലാണ് ഫ്ലാഷ് ബോംബുകളായിട്ട് വർഷിച്ചത്. എന്തായാലും ആ 2 സമയത്തും പ്രധാനമന്ത്രി വസതിയിൽ ഇല്ലായിരുന്നതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷെ വസതിക്കും ആദ്യത്തെ ആക്രമണത്തിൽ വസതിക്കും കാര്യമായിട്ടുള്ള കേട് സംഭവിച്ചിരുന്നു. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി ഹെസ്ബുള്ള എന്നതിൻ്റെ സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ഉക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ യുദ്ധവും ഇസ്രായേൽ ഹമാസും ഇസ്രായേലും ലെബനനും തമ്മിലുള്ള യുദ്ധവും രൂക്ഷമാകുന്നത്.